ഉർവശി ഉർവശി നമ്മളെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പൊന്മുട്ടണ താട്ടാൻ എന്നുള്ള സിനിമ പൊന്മുട്ടണ താറാവ് എന്നുള്ള സിനിമയിൽ സ്നേഹലതയായിട്ട് അഭിനയിക്കുമ്പോഴാണ് ഉർവശിയുടെ ടാലന്റ് ഞാൻ നേരിട്ട് കാണുന്നത്. ശശിയുടെ പടങ്ങളിലൊക്കെ മറ്റു പടം പല പടങ്ങളിലും ഉർവശിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അത്ഭുതകരമായ പെർഫോമൻസ് ഉള്ള ഒരു ആക്ട്രസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ആരാധകയായിപ്പോയി ആരാധകനായിപ്പോയി അവരുടെ ഈ പൊന്മുട്ട താറാവ് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് മഴവിൽ കാവടി എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അതിൽ വേറൊരു ഉർവശിനെ കണ്ടു തലയണ മന്ത്രം എന്ന്. അപ്പോൾ ഇതിലൊക്കെ സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തത് ഉർവശിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അത് അച്ചുവിൻ്റെ അമ്മ വരെ തുടരാണ്. അച്ചുവിൻ്റെ അമ്മയുടെ സമയത്ത് 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഉർവശി അഭിനയിച്ചത്. അന്ന് ഉർവശിയുടെ അടുത്ത് ഉർവശി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നൊന്ന് മാറി നിൽക്കുകയായിരുന്നു. അച്ചുവിൻ്റെ അമ്മയുടെ കഥ വന്ന സമയത്ത് ഉർവശി മീരാജാസുവിനെ അഭിനയിച്ച കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉർവശിനെ വിളിക്കുകയാണ്. കാരണം എൻ്റെ പല പടങ്ങളും അഭിനയിച്ചിട്ടുള്ളതാണ്, എൻ്റെ പടങ്ങളിലൂടെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്. ഉർവശി അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉർവശി അഭിനയിക്കാമെന്ന് സംബന്ധിച്ച സന്തോഷം, പക്ഷേ മീരാജാസുവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കണം. അപ്പോൾ ഒരു നായികയായിട്ട് അഭിനയിച്ച ഒരാൾ മറ്റൊരു നായികയുടെ അമ്മയായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞു.